ഒരു ദുരന്ത ഭൂമിയായി തന്നെ താനൂര് മാറുന്ന ഒരു സ്ഥിതി. അവധിക്കാലം ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയവരാണ് ഇപ്പോൾ ജീവനില്ലാതെ ബന്ധുക്കളുടെ അടുത്തേക്ക് തിരികെ പോകുന്നത്. രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയായത്. അവരുടെ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ട് കൊടുക്കുകയാണ്. അവരെ കൊണ്ടുപോയി ബാക്കിയുള്ളവരുടെയും തിരിച്ചറിഞ്ഞവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. കെ വി രാഹുൽ ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ആരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയായത്? ആരെ ഒരേ സമയം രണ്ടുപേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള ക്രമീകരണമാണ് പെരുവരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം റസീന കുട്ടി എന്നിവരുടെ രാഹുൽ ഉള്ളത് ആശുപത്രിയിലാണ്. സ്വാഭാവികമായും സംസാരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, കാരണം അത്രത്തോളം ഒരു വൈകാരികമായൊരു സാഹചര്യമാണ്. ഈ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും കുടുംബക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെയാണ് ആശുപത്രിയിലുള്ളത്. അവരെ സംബന്ധിച്ച് ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്തൊരു വലിയൊരു ദുരന്തം. കാരണം ഇന്നലെ ഒരുപക്ഷെ അവസാനമായി ഞങ്ങളൊരു യാത്ര പോയി വരാം, ഒരു ഉല്ലാസയാത്ര പോയി വരാമെന്ന് പറഞ്ഞ് മടങ്ങിയവരാണ്. അവരാണിപ്പോൾ ജീവനില്ലാതെ ഈ മോർച്ചറിയിൽ കിടക്കുന്നത്. അത് കാണേണ്ടി വരുന്ന അവരുടെ ഒരു സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കുടുംബത്തിലേക്ക് 11 പേർ മരണമടയുക ഒരു ദുരന്തത്തിൽ, ആ കുടുംബത്തിലേക്ക് അവസ്ഥ നമുക്ക് എന്തായിരിക്കും, ആ വേദനയെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. 11 പേരെ നഷ്ടപ്പെടുക, ഒരു നിമിഷത്തിൽ ഇല്ലാതാവുക എന്നൊക്കെ പറയുമ്പോൾ ആ വേദന, ആ ദുഃഖം, അത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഒരേ സമയം രണ്ട് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താനുള്ള ക്രമീകരണമാണിപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഉള്ളത്. രണ്ടുപേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണമാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തും. ഇപ്പോഴും നമുക്ക് കാണാം, ഒരു ഭാഗത്ത് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, മറുഭാഗത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഇപ്പോഴും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പകലാവാൻ കാത്തിരിക്കുകയായിരുന്നു NDRF സംഘം. രാവിലെ ആകണം, വെളിച്ചം വരണം, അതോടൊപ്പം വെള്ളമൊന്ന് ക്ലിയറായി കാണണം, അങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പുലർച്ചെ തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ അവസാനം ലഭിച്ചൊരു മൃതദേഹം അത് ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനിയും ഒരു പക്ഷേ കൂടുതൽ ആളുകൾ അങ്ങനെ ചെളിയിൽ പൂണ്ട് കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആ സംശയം നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കാര്യക്ഷമമായ രീതിയിലുള്ള ഊർജിതമായ രക്ഷാപ്രവർത്തനം NDRFൻ്റെയും നേവിയുടെയും അഗ്നിരക്ഷാ യൂണിറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യലി ട്രെയിൻഡ് ഡൈവേഴ്സൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 2-3 ആളുടെ പൊക്കത്തിലാണ് ആഴമുള്ളതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഒഴുകി അത്ര ഒഴുക്കുള്ളൊരു പ്രദേശമല്ല അത്. അതുകൊണ്ട് മൃതദേഹം ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യത അവർ കാണുന്നില്ല, പക്ഷേ അതും തള്ളിക്കളയുന്നില്ല. എല്ലാ രീതിയിലുമുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ ബോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അടിമുടി നിയമലംഘനം, അടിമുടി നിയമലംഘനമാണ്. അത്രമേൽ കുറ്റകരമായ, അത്രമേൽ ക്രിമിനൽ ഒഫൻസ് ആണ്, കുറ്റകരമായ അനാസ്ഥയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ പണ്ടൊരു മീൻ പിടിക്കുന്ന ബോട്ടാണ്, അതാണ് ഈ രീതിയിൽ രൂപമാറ്റം വരുത്തി വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്നത്. ആര് ഫിറ്റ്നസ് നൽകി, ആര് അനുമതി നൽകി, ആര് പെർമിറ്റ് നൽകി, ഇൻഷുറൻസ് ഇല്ല, ലൈസൻസ് ഇല്ല എന്നൊക്കെ ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് സർവീസ് നടത്താനുള്ള ആ രേഖ ആര് നൽകിയെന്ന വലിയൊരു ചോദ്യമുണ്ട്. ഉടമ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. താനൂർ സ്വദേശിയാണ് നാസർ. ജീവനക്കാർക്ക് എത്ര പേർ ഈ ബോട്ടിൽ ഇന്നലെ യാത്ര ചെയ്തു എന്ന കണക്ക് പോലും അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായി അറിയില്ല. എത്ര പേരുണ്ടായിരുന്നു, എത്ര പേർക്ക് ടിക്കറ്റ് നൽകി, ഒരു രേഖയില്ല. ഒരു പേപ്പറിൽ പോലും ഒരു വെള്ള പേപ്പറിൽ പോലും എഴുതി വെക്കാനുള്ള ആ ഒരു ബോധം പോലും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അത്രമേൽ കുറ്റകരമായ
അത്രയും നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ ബോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എത്രയോ ദുരന്തങ്ങൾ കേരളം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. തേക്കടിയുണ്ട്, ഇടുക്കിയുണ്ട്, തട്ടേക്കാട്, അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. കേരളം മരവിച്ച എത്രയോ ദിവസങ്ങളുണ്ട്. അതിൽ നിന്നും ഒരു പാഠവും ഉൾക്കൊള്ളാതെ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയായിരുന്നു ഇന്നലെ ഈ ബോട്ടിൻ്റെ യാത്ര. ഈ അപകട സ്ഥലത്ത് ഇപ്പോൾ VS ഗോകുലുണ്ട്. ഗോകുൽ, നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കും ഗോകുലിലേക്ക്. അപകടത്തിൽപ്പെട്ട ഈ ബോട്ട് ഇത് കരക്കടിയുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ ഫ്രണ്ടിലെ റാക്ക് ഏകദേശം പൂർണ്ണമായും തന്നെ തകർന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ബോട്ടിൻ്റെ നമുക്കൊരു ഇത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട് മുൻഭാഗത്ത് തന്നെ ഒരു വിള്ളൽ നമുക്ക് കാണാൻ കഴിയും. ആ രീതിയിൽ ബോട്ട് ഏകദേശം പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. ഈ ബോട്ടിൻ്റെ ഇടതുവശത്താണ് കൂടുതലായി തന്നെ നാശനഷ്ടം വന്നിട്ടുള്ളത്. ഇത് ഇടതുവശത്തേക്ക് നമുക്ക് പോകുമ്പോൾ കൃത്യമായി മനസ്സിലാകാം. ഏകദേശം നടുഭാഗത്ത് കൃത്യമായൊരു വിള്ളലിന് സമാനമായിട്ടുള്ള ഒരു മുറിവാണ് വന്നിട്ടുള്ളത്. ആ സൈഡ് ഏകദേശം പൂർണ്ണമായും തന്നെ തകരുന്ന രീതിയിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ വശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും ഈ ഒരു ബോട്ടിൻ്റെ ഒരു പക്ഷേ കാലപ്പഴക്കവും ഒക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന്. അത്തരത്തിൽ തന്നെ ഒരു പഴകിയ നിലയിലാണ് ബോട്ടിൻ്റെ ഒരു സ്ഥിതിയുള്ളത്. ഇതിൻ്റെ അടിവശം പരിശോധിക്കുമ്പോൾ അത് ഏകദേശം പൂർണ്ണമായും തന്നെ പൊളിഞ്ഞ ഒരു രീതിയിലാണ്. അടിവശത്തിൻ്റെ ഭാഗം നമുക്ക് കൃത്യമായി കാണാം, ഒരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഇടതുവശത്തേക്ക് ചെരിഞ്ഞാണ് ബോട്ട് വീണു എന്നുള്ളതാണ് ഇത് കണ്ട ചിലർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആ രീതിയിൽ തലകീഴായി മറയുകയായിരുന്നു. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ച് തന്നെ കയറ്റാവുന്നതിലും കൂടുതൽ പേർ കയറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. കാരണം ഏകദേശം ഒരു 20 അല്ലെങ്കിൽ 25 ആയിരിക്കും ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. പക്ഷേ 30-ൽ പേർ കയറിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ഇനി കൂടുതൽ പേർ ഉണ്ടോ എന്നുള്ളതും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ നിയമലംഘനം എന്ന് പറയുന്നത് ഈ ബോട്ട് 6 വരെ മാത്രമേ സർവീസ് നടത്താൻ അനുമതിയുള്ളൂ. എന്നാൽ ഈ അപകടം നടക്കുന്നത് ഏകദേശം 7 ഇത് പുറം ലോകം അറിയുന്നത് 7:30 അല്ലെങ്കിൽ 7:30 അടുപ്പിച്ചു. അപ്പോൾ 7 അപകടം നടന്നു എന്ന് പറയുമ്പോൾ 6 ശേഷം ഈ ബോട്ട് സർവീസ് നടത്തി. ആ രീതിയിലുള്ള വ്യക്തമായ നിയമലംഘനങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ബോട്ടിൽ കരക്കടിപ്പിച്ചതിന് ശേഷം കൂടുതൽ പേർ ഉള്ളിലുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ ബോട്ടിൻ്റെ മുകൾ വശം പൊളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ഈ ബോട്ടിനുള്ളിൽ ആരെങ്കിലും തൃശ്ശൂർ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് മന്ത്രിയിലേക്ക് തിരികെ വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ദുരന്തത്തിനാണ് ഇപ്പോൾ താനൂർ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 7:30 ഈ ബോട്ട് അപകടമുണ്ടായത്. 6 വരെയാണ് ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു പ്രദേശത്ത് വിനോദയാത്ര, ഈ ബോട്ട് യാത്ര, ബോട്ട് സർവീസ് നടത്താൻ അനുമതി ഉണ്ടായിരുന്നത്. 22 മരണമാണ് സ്ഥിരീകരിക്കുന്നത്. അതിൽ 19 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 2 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ബാക്കിയുള്ളവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മരിച്ചവരിൽ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. 3, 4, 5 ഒക്കെ വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണുള്ളത്. അവരെ അവധിക്കാലമാണ്, വേനൽ അവധിക്കാലത്ത് ഒരുപക്ഷെ ഞായറാഴ്ച കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോയവരാണിപ്പോൾ ചേതനയറ്റ പല ആശുപത്രികളിൽ മോർച്ചറികളിലൊക്കെ കിടക്കുന്നത്. മിംസ്, കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ 7 പേരുണ്ട്. അതിൽ 4 പേരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. അതിലും കുട്ടികളുണ്ട്. ഈ ഒരു കുടുംബത്തിലെ 11 പേർ മരിച്ചുവെന്ന ദുഃഖകരമായ വാർത്ത വരുന്നുണ്ട്. പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് പോലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ എത്ര പേരുണ്ടായിരുന്നു, എത്ര പേരെയാണ് അവർ തിരയേണ്ടത്, അത് സംബന്ധിച്ചൊരു കണക്ക് അവരുടെ കയ്യിലില്ല എന്ന കാര്യമാണ്. അത് അത്യന്തം ഖേദകരവുമാണ്.